Hi students, welcome back to basic science class. In our previous classes, we discussed about the properties of acids, some properties of acids. In our last class, we see that an acid is react with a metal and a hydrogen gas is formed. Acid metals might react cheyina samayathu avada hydrogen gas form cheyunnathu nammal kazhinja class il nammal padichathaan. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സോ അതുകൊണ്ട് തന്നെ ഈ ആസിഡ്സ് ലബോറട്ടറിയിലൊക്കെ നമ്മൾ കീപ്പ് ചെയ്യാൻ സൂക്ഷിക്കുന്ന സമയത്ത് ആസിഡ്സിൻ്റെ ബോട്ടിലിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാവില്ല, അത് പ്ലാസ്റ്റിക്സ് കൊണ്ട് ഉണ്ടാക്കിയ ടോപ്പായിരിക്കും ആ ആസിഡ്സ് കീപ്പ് ചെയ്യുന്ന ബോട്ടിൽസിന് യൂസ് ചെയ്യുക. കാരണം മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയ ടോപ്പാണെങ്കിൽ ആ മെറ്റലും ആസിഡ്സ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും, ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെറ്റൽസിന് പകരം പ്ലാസ്റ്റിക്സ് കൊണ്ടുള്ള ടോപ്പായിരിക്കും അത്തരത്തിൽ ആസിഡ്സ് സൂക്ഷിക്കുന്ന ബോട്ടിൽസിന് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ വീടുകളിൽ ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫുഡൊന്നും നമ്മൾ മെറ്റൽസ് ആയിട്ടുള്ള മെറ്റൽ കൊണ്ടുള്ള പാത്രങ്ങളിൽ സൂക്ഷിക്കാൻ പാടില്ല. അതിപ്പോൾ നമ്മൾ പിക്കിൾസ് ഒക്കെ എടുത്ത് വെക്കാറുണ്ട്. പിക്കിൾസ് എടുത്ത് വെക്കുന്ന സമയത്ത് അതുപോലെ ഈ ബട്ടർ മിൽക്ക്, അതായത് മോര്, ഇതൊന്നും അതുപോലെ വിനെഗർ, സോറി, പിക്കിൾസിൽ എന്തെങ്കിലും ഉണ്ടാവും, വിനെഗറൊക്കെ നമ്മൾ ഒഴിക്കാറുണ്ട്. സോ പിക്കിൾസ് കയറി വരാതിരിക്കാനും. സോ ഈ പിക്കിൾസ് അതുപോലെ ബട്ടർ മിൽക്ക്, പിന്നെ നമ്മുടെ ലെമൺ ജ്യൂസ്, ലെമണ് ഈ ലെമൺ കൊണ്ടുണ്ടാക്കിയ ഫുഡ് ഐറ്റംസ്, ഇതെല്ലാം എന്ത് മെറ്റൽസ് യൂസ് ചെയ്തുകൊണ്ടുള്ള, അത് മെറ്റൽസ് കൊണ്ടുള്ള പാത്രങ്ങളിൽ അത് കീപ്പ് ചെയ്യാൻ പാടില്ല. കാരണം മെറ്റൽസ് ഇവെല്ലാം ആസിഡ്സ് ആണ്. സോ ഈ ആസിഡ്സ് ഈ എന്തുമായി റിയാക്ട് ചെയ്യും, ഈ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അവിടെ. സോ അതുകൊണ്ട് ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് പദാർത്ഥങ്ങൾ ഒരിക്കലും മെറ്റൽസ് കൊണ്ടുള്ള പാത്രങ്ങളിൽ യൂട്ടൻസിൽസിൽ കീപ്പ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ നമുക്ക് മറ്റൊരു എക്സ്പെരിമെൻ്റ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ടെസ്റ്റ് ട്യൂബിൽ സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് ഡയലൂട്ട് ചെയ്തിട്ടുള്ള, അത് വാട്ടർ ആഡ് ചെയ്ത് സ്ട്രോങ് കുറച്ചിട്ടുള്ള സൾഫ്യൂരിക് ആസിഡാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ സൾഫ്യൂരിക് ആസിഡിലേക്ക് എഗ്ഗിൻ്റെ ഷെൽസ്, നമ്മുടെ മുട്ടയുടെ തോലുണ്ടല്ലോ, ആ എഗ് ഷെൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഡയലൂട്ട് ചെയ്ത് നേർപ്പിച്ച സൾഫ്യൂരിക്, ഡയലൂട്ട് ചെയ്ത് മീൻസ് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്ത്, സൾഫ്യൂരിക് ആസിഡിലോട്ട് വാട്ടർ ആഡ് ചെയ്ത് അതിൻ്റെ സ്ട്രെങ്ത് കുറച്ചിട്ടുള്ളതാണ് ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത്. ആ ഡയലൂട്ട് സൾഫ്യൂരിക് ആസിഡിലോട്ട് എഗ് ഷെൽ ആഡ് ചെയ്യാൻ, എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഒരു ലൈറ്റ് ആൻഡ് മാച്ച് സ്റ്റിക്ക്, അത് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാച്ച് സ്റ്റിക്ക് ഇതിൻ്റെ മൗത്ത് പാർട്ടിലോട്ട് കൊണ്ടുവരാൻ, മൗത്ത് പാർട്ടിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഒരു ഗ്യാസ് കാരണം ആ മാച്ച് സ്റ്റിക്കിൻ്റെ ഗ്ലോ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. സൾഫ്യൂരിക് ആസിഡിലെടുത്ത ടെസ്റ്റ് ട്യൂബിലേക്ക് എഗ്ഷൽ ആഡ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ, ഇതിൻ്റെ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പാർട്ടിലോട്ട്, ഫ്രണ്ട് പാർട്ടിലേക്ക് ഒരു ലൈറ്റ് ആൻഡ് കത്തിക്കൊണ്ടിരിക്കുന്ന മാച്ച് സ്റ്റിക്ക് കൊണ്ടുവന്നാൽ ആ മാച്ച് സ്റ്റിക്കിലെ തീ ഫയർ എന്ത് ചെയ്യും, ആ ലൈറ്റ് തീ അണഞ്ഞു പോകുന്നുണ്ട്. അതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സൾഫ്യൂരിക് ആസിഡും എഗ് ഷെല്ലും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഗ്യാസാണ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. എല്ലാവരും കേട്ടിട്ടില്ലേ, ഈ കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ് സൾഫ്യൂരിക് ആസിഡും എഗ് ഷെല്ലും നമ്മൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫോം ചെയ്യുന്നത്. അതായത് എഗ് ഷെല് എന്ന് പറഞ്ഞാൽ അതിൽ കാൽഷ്യം കാർബണേറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, കാൽഷ്യം കാർബണേറ്റ് അടങ്ങി കണ്ടെയ്ൻ ചെയ്യുന്നതാണ് എഗ് ഷെൽ എന്ന് പറയുന്നത്. കോഴിമുട്ടയുടെ തോലിൽ കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. സോ ഇതിൽ ഈ കാർബണേറ്റ്സ് ആസിഡ്സുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത്, ആസിഡ്സുമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത്, അത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ് ഫോം ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പഠിച്ചു ആസിഡ്സ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. ഇവിടെ കാർബൺ ഡയോക്സൈഡ് ആസിഡ്സ് കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന ഗ്യാസ് കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ്. ഈ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഫയറിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നതാണ്, തീ അണയാൻ കാരണം ഈ കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ്. സോ നമുക്ക് ഇവിടെ ആസിഡ്സും കാർബണേറ്റ്സുമായി റിയാക്ട് ചെയ്താൽ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യുന്നുള്ളതാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കേണ്ടത്. സോ ഇനി നമുക്ക് കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് യൂസ് ചെയ്താണ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ കണ്ടിട്ടില്ല എല്ലാവരും, തീപിടുത്തം ഉണ്ടായാൽ തീ അണക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷറിൽ യൂസ് ചെയ്യുന്നത് ഈ കാർബൺ ഡയോക്സൈഡ് ഗ്യാസാണ് അവിടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തീ അണക്കാൻ വേണ്ടി നമ്മൾ നോക്കുന്നത്, തീ അണക്കുന്നത്. അതെങ്ങനെ നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമുക്ക് നിർമ്മിക്കാമെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബുക്കിൽ പേജ് നമ്പർ 42 കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽസ് അതിന് വേണ്ട മെറ്റീരിയൽസാണ് വിനെഗർ, പിന്നെ ബേക്കിംഗ് സോഡ, ദെൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, പിന്നെ ഒരു പ്ലാസ്റ്റിക് ട്യൂബ് ആൻഡ് ക്യാൻഡിൽ. ആ ക്യാൻഡിൽ നല്ല ഫയറിന് വേണ്ടിയിട്ട് തീ അണയുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ക്യാൻഡിൽ അവിടെ യൂസ് ചെയ്യുന്നത്.
ഇതെങ്ങനെ നമുക്കിത് നിർമ്മിക്കാമെന്ന് നോക്കാം. ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പോലെ ഫിക്സേറ്റ് ട്യൂബ് ഓൾറെഡി ഇൻ ദ ക്യാപ്പ് ഓഫ് എ പ്ലാസ്റ്റിക് ബോട്ടിൽ, അതായത് ആ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ടോപ്പിൽ ഒരു ആ ട്യൂബ് ഫിക്സ് ചെയ്യാതെ എയർ ഒന്നും പാസ് ചെയ്യാത്ത രീതിയിൽ അത്രയും ടൈറ്റായിട്ട് ആ ട്യൂബ് പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഇറക്കി വെക്കണം. ഫിൽ വിനെഗർ അപ് ടു ഹാഫ് ഓഫ് ദി ബോട്ടിൽ, ആ ബോട്ടിലിൻ്റെ ഹാഫ് ഭാഗം വരെ വിനെഗർ ഫിൽ ചെയ്യുന്നുണ്ട്. പാക്ക് സം ബേക്കിംഗ് സോഡ ഇൻ എ പേപ്പർ ആൻഡ് സസ്പെൻഡ് ഇറ്റ് ഫ്രം ദ ട്യൂബ് അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് ദി ബോട്ടിൽ, അതായത് അതിനുശേഷം ബേക്കിംഗ് സോഡ, അത് അപ്പക്കാരെന്ന് പറയും, ബേക്കിംഗ് സോഡ ഒരു പേപ്പറിൽ എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് അത് ഈ ട്യൂബിൻ്റെ താഴ്ഭാഗത്തായിട്ട് എന്ത് ചെയ്യുക, സസ്പെൻഡ് കെട്ടി തൂക്കുകയും ചെയ്യുന്നത്. അതായത് ആ ബോട്ടിലെ വിനെഗറിലേക്ക് അത് തട്ടുന്നില്ല, തട്ടാത്ത രീതിയിലാണ് ആ ട്യൂബ് ബോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ള ട്യൂബിൻ്റെ എൻഡ് ഭാഗത്തായിട്ട് അത് സസ്പെൻഡ് ചെയ്ത് കെട്ടി തൂക്കി വെക്കുന്നത്. ദെൻ ടേക്ക് കെയർ ദാറ്റ് ദ പാക്കറ്റ് ഓഫ് ബേക്കിംഗ് സോഡ ഡു നോട്ട് ഫോൾ ഇൻ ടു വിനെഗർ. അതായത് ആ ബേക്കിംഗ് സോഡ നമ്മൾ പാക്ക് ചെയ്ത് വെച്ചാൽ കവർ ഒരിക്കലും ആ വിനെഗറിലേക്ക് വീഴാൻ പാടില്ല. ആ രീതിയിൽ വേണം നമ്മളത് ടൈറ്റായിട്ട് അതിൽ സസ്പെൻഡ് കെട്ടി വെക്കുക. ദെൻ ക്ലോസ് ദ ബോട്ടിൽ പ്രോപ്പർലി, അതിന് ശേഷം ആ ബോട്ടിൽ ക്ലോസ് ചെയ്യുക. ഇത്രയുമാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. ഒരു ബോട്ടിലെടുക്കുക, ആ ബോട്ടിലിൻ്റെ ഒരു ഒരു ഓപ്പണിംഗ്, ടോപ്പിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് ആ ഓപ്പണിങ്ങിലൂടെ ഒരു ട്യൂബ്, പ്ലാസ്റ്റിക്കിൻ്റെ ട്യൂബ് അതിലേട്ട് ഇറക്കി വെക്കുന്നുണ്ട്. ആ പ്ലാസ്റ്റിക് ട്യൂബ് നന്നായി, അതായത് ആ പ്ലാസ്റ്റിക് ട്യൂബ് ഇറക്കി വെക്കുന്ന സമയത്ത് ആ ടോപ്പിൻ്റെ ഒരു ഹോൾ കൂടെ നമ്മൾ അതിലേക്ക് ബോട്ടിലേക്ക് ഇറക്കി വെക്കുന്നത്. ആ സമയം അതിൽ ഒരു എയറൊന്നും പാസ് ചെയ്യാത്ത രീതിയിൽ അത്രയും ടൈറ്റായിട്ട് വേണം ആ ബോട്ടിലിൻ്റെ ടോപ്പിൽ ഈ നമ്മൾ ഇറക്കി വെക്കുന്ന പ്ലാസ്റ്റിക് ട്യൂബ് അതിൽ വെക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു ബേക്കിംഗ് സോഡ കവറിൽ പാക്ക് ചെയ്തിട്ട് അത് ട്യൂബിൻ്റെ എൻഡ് പോർഷനിലായിട്ട് സസ്പെൻഡ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് വിനെഗർ അതിൽ ബോട്ടിൽ വിനെഗർ ഹാഫ് പോർഷനോടും വിനെഗർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ വിനെഗറിലോട്ട് വീഴാത്ത രീതിയിൽ വേണം അത് ആ ട്യൂബിൻ്റെ താഴെ അത് സസ്പെൻഡ് ചെയ്ത് വെക്കാൻ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അതിനുശേഷം ചെയ്യുന്നത് ആ ബോട്ടിലൊന്ന് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ബേക്കിംഗ് സോഡ എന്തിലേക്ക് വീഴും, ഈ വിനെഗറും ബേക്കിംഗ് സോഡയും തമ്മിലവിടെ കോൺടാക്റ്റ് വരുന്നു. വിനെഗറും ബേക്കിംഗ് സോഡയും തമ്മിൽ നന്നായിട്ട് ബോട്ടിൽ നന്നായിട്ട് ഷേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിനെഗറും ബേക്കിംഗ് സോഡയും തമ്മിൽ, ബേക്കിംഗ് സോഡ വിനെഗറിലേക്ക് വീഴുന്നത്, വിനെഗറും ബേക്കിംഗ് സോഡയും വന്നാൽ കോൺടാക്റ്റ് വരുന്നുണ്ട് ഡയറക്റ്റ്. ദെൻ വിനെഗറും ബേക്കിംഗ് സോഡയും തമ്മിൽ കോൺടാക്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിനുശേഷം നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ഫ്രണ്ട് പോർഷനിലോട്ട് എന്ത് ആ ക്യാൻഡിൽ ഒരു ലൈറ്റേൻ്റെ ക്യാൻഡിൽ കൊണ്ടുവന്ന ആ ലൈറ്റ് ക്യാൻഡിലിൻ്റെ ആ ഗ്ലോ എന്ത് ചെയ്യുമ്പോൾ നിന്ന് പോകും, സ്റ്റോപ്പ് ആവുന്നുണ്ട്, തീ അണഞ്ഞു പോകുന്നുണ്ട്. അതിന് കാരണം ഇവിടെ വിനെഗർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആസിഡാണ്. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സോഡിയം ബൈകാർബണേറ്റാണ് ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞത്. സോഡിയം ബൈകാർബണേറ്റാണ് ബേക്കിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റാണ് ബേക്കിംഗ് സോഡ. വിനെഗർ എന്ന് പറഞ്ഞാൽ അതൊരു വിനെഗർ ആസിഡാണ്. വിനെഗർ എന്ന് പറഞ്ഞാൽ അത് അസറ്റിക് ആസിഡാണ്. ബേക്കിംഗ് സോഡ സോഡിയം ബൈകാർബണേറ്റാണ്. സോ ആസിഡും കാർബണേറ്റും തമ്മിൽ, ഈ സോഡിയം കാർബണേറ്റ് ബൈകാർബണേറ്റിൽ ആരുണ്ട്, കാർബണേറ്റ് ഉണ്ട്. ഈ ആസിഡും ഈ കാർബണേറ്റും തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട്. ഈ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഒരു ഫയർ എക്സ്റ്റിങ്വിഷർ ആയതുകൊണ്ട് തന്നെ ആ ക്യാൻഡിലിൻ്റെ ഫയർ അവിടെ അണഞ്ഞു പോകുന്നുണ്ട്. ഇതാണ് ഇങ്ങനെയാണ് നമുക്കൊരു ഫയർ എക്സ്റ്റിങ്വിഷറിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളത്. ദ വിനെഗർ ഈസ് അസറ്റിക് ആസിഡ്, ബേക്കിംഗ് സോഡ ഈസ് സോഡിയം കാർബണേറ്റ്. വെൻ ദ റിയാക്ട് കാർബൺ ഡയോക്സൈഡ് ഈസ് ഫോംഡ്. ദ ഫയർ എക്സ്റ്റിങ്വിഷർ വർക്ക്സ് ഓൺ ദിസ് പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് ഫയർ എക്സ്റ്റിങ്വിഷർ പ്രവർത്തിക്കുന്നത്. അത് ഫയർ എക്സ്റ്റിങ്വിഷറിലൊക്കെ എന്താണ്, അപ്പോൾ ഒരു ആസിഡും കാർബണേറ്റും നമ്മൾ റിയാക്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള, അങ്ങനെയാണ് അതിൽ അവിടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ഫോം ചെയ്യുന്നത്. ഇനി ഇത്രയും പഠിച്ച് നമുക്ക് ഇതിൽ നമ്മളിവിടെ ആസിഡ്സിൻ്റെ കാര്യങ്ങൾ, ചില റിയാക്ഷൻസ് ഒക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഇതിൽ നിന്നെല്ലാം ആസിഡിൻ്റെ ജനറൽ എന്തൊക്കെയാണ് ആസിഡിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതുവരെ നമ്മൾ എടുത്ത ഈ ക്ലാസ്സുകളിൽ നിന്നും നമ്മൾ ആസിഡ്സിൻ്റെ റിയാക്ഷൻസും അതുപോലെ ആസിഡ്സിനെ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതെല്ലാം നമുക്ക് കൺക്ലൂഡ് ചെയ്തിട്ട് ആസിഡ്സിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് കളർ ഓഫ് ലിറ്റ്മസ് ഇൻ ആസിഡ്. ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ, ആസിഡിൽ ലിറ്റ്മസ് പേപ്പറിൻ്റെ കളേഴ്സ്, കളർ ഓഫ് ലിറ്റ്മസ് പേപ്പർ ഇൻ ആസിഡ്സ്. ആസിഡ്സിൽ നമ്മൾ എന്ത് കളറാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്, ആസിഡ്സ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, റെഡ് കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. ടേൺസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ഇൻ ടു റെഡ്. ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കിയിട്ട് മാറ്റുന്നു.
ദെൻ നെക്സ്റ്റ് വൺ അറ്റ് ദ ടേസ്റ്റ് ആസിഡിന് ഒരു സോ ടേസ്റ്റ് ആണ് ഉള്ളത് ദെൻ റിയാക്ഷൻ വിത്ത് മെറ്റൽസ് ആസിഡ്സ് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു ദെൻ റിയാക്ഷൻ വിത്ത് കാർബണേറ്റ് ആസിഡ്സ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കി ചേഞ്ച് ചെയ്യുന്നു ആസിഡിൻ്റെ ടേസ്റ്റിന് അത് സോ ടേസ്റ്റ് ആണ് ആസിഡ്സ് മെറ്റൽസുമായി റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യുന്നു ആസിഡ്സ് കാർബണേറ്റ്സുമായി റിയാക്ട് ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു ഇതെല്ലാം ആസിഡ്സിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ആസിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആസിഡ്സിൻ്റെ സെക്ഷൻ നമുക്ക് കഴിഞ്ഞു ഇനി നമുക്ക് ആൽക്കലീസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഹിബിസ്കസ് പേപ്പേഴ്സ് നമ്മൾ ഹിബിസ്കസ് പേപ്പേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഹിബിസ്കസ് പേപ്പർ എങ്ങനെയായിരുന്നു അത് നമുക്കൊരു ഹിബിസ്കസ് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റബ്ബ് ചെയ്യുക ഒരു പേപ്പറിൽ ഹിബിസ്കസ് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ കളറിൽ ജസ്റ്റ് ഒരു ബ്ലൂ ഷെയ്ഡിങ്ങുള്ള അതിനെ ഡ്രൈ ആയി ചെയ്യാൻ വെച്ച് നമുക്ക് കിട്ടുന്നത് ബ്ലൂ കളറിലുള്ള ഒരു പേപ്പറാണ് കിട്ടുന്നത് ആ ബ്ലൂ കളറുള്ള ഹിബിസ്കസ് പേപ്പറിനെ നമ്മൾ ആസിഡ്സിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലൂ കളർ എന്തായി മാറും റെഡ് കളറായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇനി അത്തരത്തിൽ റെഡ് ഒരു ആസിഡ്സിൽ ഡിപ്പ് ചെയ്ത് വെച്ചാൽ ഡിപ്പ് ചെയ്തെടുത്ത ഒരു ഹിബിസ്കസ് പേപ്പറിൻ്റെ കളർ എന്തായിരിക്കും അത് റെഡ് കളറായിരിക്കും അത്ര ആ റെഡ് കളറുള്ള ഹിബിസ്കസ് പേപ്പറിനെ നമ്മൾ പിന്നീട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്നാൽ ലൈം വാട്ടർ ചുണ്ണാമ്പ് വെള്ളം അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷന് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഇവ ഏതിലെങ്കിലും ഒന്നും ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ എന്തായി മാറും തിരിച്ച് ആ റെഡ് കളറ് ബ്ലൂ കളറായിട്ട് മാറുന്നുണ്ട് അതല്ലേ ബ്ലൂ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ലിറ്റ്മസ് പേപ്പറാക്കി ചേഞ്ച് ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് ആൽക്കലീസ് എന്ന് പറയുന്നത് ആൽക്കലീസിന് എക്സാമ്പിളാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ദെൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഇതെല്ലാം ആൽക്കലീസിന് എക്സാമ്പിളാണ് ആൽക്കലീസ് എന്ന് പറഞ്ഞാൽ അവ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ അത് നമ്മൾ ഇവിടെ ബ്ലൂ ലിറ്റ്മസ് ബ്ലൂ കളറിലായിരുന്നു നമ്മുടെ ഹിബിസ്കസ് പേപ്പർ നമുക്ക് കിട്ടിയത് ആ ഹിബിസ്കസ് പേപ്പറിനെ ഒരു ആസിഡ്സിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലൂ എന്തായി മാറും റെഡ് കളറായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് അതിനുശേഷം ആ റെഡ് കളറായി മാറിയതിന് ശേഷം ആ പേപ്പറിനെ നമ്മൾ ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു സൊല്യൂഷനിൽ കാൽഷ്യം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനോ ഇതിലേതെങ്കിലും ഒരു സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ബ്ലൂ റെഡ് കളറ് അത് ബ്ലൂ ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും അതുപോലെ ഇത്തരത്തിൽ അതുപോലെ ബ്ലൂ ലിറ്റ്മസ് നമ്മൾ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ഈ ഇതിലേതെങ്കിലും ഒരു സൊല്യൂഷനിൽ നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെഡ് ലിറ്റ്മസ് പേപ്പറിൻ്റെ കളറ് ബ്ലൂ ആയിട്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും സോ ഇത് ഈ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി ചേഞ്ച് ബ്ലൂ ആക്കി മാറ്റുന്ന സബ്സ്റ്റൻസുകളെയാണ് ആൽക്കലീസ് എന്ന് വിളിക്കുന്നത് നേരത്തെ നമ്മൾ ആസിഡ്സ് പറഞ്ഞു അതെങ്ങനെയായിരുന്നു അത് ബ്ലൂവിന് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കിയിട്ടായിരുന്നു ആസിഡ്സ് കൺവേർട്ട് ചെയ്തിരുന്നത് ആൽക്കലീസ് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി മാറ്റുന്നു ആണെങ്കിൽ ഒരു ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡാക്കി മാറ്റുന്ന ആസിഡ്സ് എങ്കിൽ ആസിഡ്സിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ നമ്മൾ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ ആസിഡ്സ് ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ എന്താക്കി ബ്ലൂ ലിറ്റ്മസ് പേപ്പറാണ് നമ്മൾ ആസിഡ്സിൽ ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കളർ റെഡായിട്ട് മാറും പക്ഷേ റെഡ് തന്നെയാണ് റെഡ് ലിറ്റ്മസ് പേപ്പർ ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അതിന് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല അത് റെഡായി തന്നെ ആയിരിക്കും നിൽക്കുന്നത് ആൽക്കലി ആണെങ്കിൽ ആൽക്കലീസ് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി കൺവേർട്ട് ചെയ്യുന്നു ബ്ലൂ അതിൻ്റെ കളർ ബ്ലൂ ആക്കി മാറ്റുന്നു ദെൻ ബ്ലൂ ലിറ്റ്മസ് പേപ്പറാണ് നമ്മൾ ആൽക്കലിയിൽ ഡിപ്പ് ചെയ്യുന്നതെങ്കിലോ അതിൻ്റെ കളറിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല അത് ബ്ലൂ ആയി തന്നെ ആയിരിക്കും നിൽക്കുന്നത് സോ ആസിഡ്സിൻ്റെയും ആൽക്കലിയുടെയും കളർ ചേഞ്ച് ഓർക്കുക ബ്ലൂ ലിറ്റ്മസ് പേപ്പറിനെ റെഡായിട്ടാണ് ചെയ്യുന്നത് ആസിഡ്സ് റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആയി കൺവേർട്ട് ചെയ്യുന്ന കളർ ചേഞ്ച് വരുത്തുന്നത് ആൽക്കലീസ് ഇനി നമുക്കിതിൽ ആൽക്കലീസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ആൽക്കലീസിന് എക്സാമ്പിൾ ഇപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ആൽക്കലിക്ക് ഒരു എക്സാമ്പിളാണ് അതിനെ കോസ്റ്റിക് സോഡ എന്നും കൂടി പറയുന്നുണ്ട് അതുപോലെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അതിനെ ലൈം വാട്ടർ എന്ന് വിളിക്കുന്നു പിന്നെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ കോസ്റ്റിക് പൊട്ടാഷ് അതിൻ്റെ മറ്റൊരു പേരാണ് കോസ്റ്റിക് പൊട്ടാഷ് അമോണിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ലിക്വിഡ് അമോണിയ ഡിസോൾവ്ഡ് വാട്ടർ ഇതെല്ലാം ആൽക്കലീസിന് എക്സാമ്പിൾസാണ് ഇനി നമുക്ക് ആൽക്കലീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മളിതുവരെ പഠിച്ചതിൽ നമ്മൾ ഹിബിസ്കസ് പേപ്പർ വെച്ചിട്ട് ഒരു ഐഡൻറ്റിഫൈ ആൽക്കലീസിനെയും ആസിഡ്സിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹിബിസ്കസ് പേപ്പർ യൂസ് ചെയ്ത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അതുപോലെ ഹിബിസ്കസ് പേപ്പർ കൂടാതെ മറ്റു സബ്സ്റ്റൻസുകൾ യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ആസിഡ്സിനെയും ആൽക്കലിയെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം അതോരോ ബാക്കി നമ്മൾ ഇതിൽ തരം സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്
അതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ആസിഡ്സിലും ആൽക്കലിയിലും ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവയ്ക്ക് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ, അത് യൂസ് ചെയ്ത് നമുക്ക് അവയെ ആസിഡ്സിനെയും ആൽക്കലിയെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ നമ്മളിവിടെ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് ചെമ്പരത്തി പേപ്പർ യൂസ് ചെയ്തിട്ട് അതായത് ചെമ്പരത്തി പേപ്പറിൽ റബ് ചെയ്തിട്ട് അത് നമ്മൾ ഡ്രൈ ചെയ്യാൻ വെക്കാൻ ശേഷം ആസിഡ്സിലെയും ആൽക്കലിയും ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ്സിനെയും ആൽക്കലിയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് ഹിബിസ്കസ് പേപ്പർ യൂസ് ചെയ്യാമെന്ന് പഠിച്ചു. അതുപോലെ ലിറ്റ്മസ് പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടും ആസിഡ്സിനെയും ആൽക്കലിയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ മറ്റു പ്ലാന്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്കിതുപോലെ ഹിബിസ്കസ് പേപ്പർ നിർമ്മിച്ച പോലെ നമുക്ക് ഇത് ഇത്രയും പ്ലാന്റ്സിൻ്റെ പാർട്സ് യൂസ് ചെയ്ത് നമുക്ക് പേപ്പേഴ്സ് നിർമ്മിക്കാം. ഫസ്റ്റ് നമ്മൾ ടെർമറിക്ക് ഇതുപോലെ ഹിബിസ്കസ് യൂസ് ചെയ്ത പോലെ ടെർമറിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു പേപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ മാംഗോ ലീഫ് യൂസ് ചെയ്തിട്ട് ദെൻ ബീട്രൂട്ട് ദെൻ ക്യാരറ്റ് ഇവയെല്ലാം പേപ്പേഴ്സ് ഇപ്പോൾ ടെർമറിക്ക് പേപ്പറിൽ റബ് ചെയ്ത് ഡ്രൈ ചെയ്യാൻ വെക്കുക. അതിനുശേഷം അത് ആസിഡ്സിലെയും ആൽക്കലിയിലെയും ഡിപ്പ് ചെയ്യുക. എന്ത് കളർ ചേഞ്ച് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ മാംഗോ ലീഫ് പേപ്പറിൽ റബ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യുക. ഉണക്കാൻ ഡ്രൈ ചെയ്തതിന് ശേഷം അത് ആ പേപ്പർ ആൽക്കലിയിലും ആസിഡ്സിലും ഡിപ്പ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് ഇവിടെ എഴുതിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ടെർമറിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടെർമറിക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ പേപ്പർ മേക്ക് ചെയ്തിട്ട് അത് ആസിഡ്സിലും ആൽക്കലിയിലും ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ്സിൽ ആ ടെർമറിക് പേപ്പറിന് യെല്ലോ കളറായിട്ടാണ് കാണുന്നത്, യെല്ലോ കളർ ചേഞ്ച് വരുന്നു. അതുപോലെ ആൽക്കലിയിൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കളർ റെഡായിട്ടാണ് കാണിക്കുന്നത്. എങ്കിൽ മാംഗോ ലീഫ് യൂസ് ചെയ്തിട്ടുള്ള പേപ്പറാണ് ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ അത് ആസിഡ്സിൽ ഡിപ്പ് ചെയ്യുമ്പോഴും ആൽക്കലി ഡിപ്പ് ചെയ്യുന്ന സമയത്തും അത് കളർലെസ് ആയിട്ടാണ് നമുക്ക് ഒബ്സർവ് ചെയ്യുന്നത്. ദെൻ ബീട്രൂട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ആസിഡ്സിലാണ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് വയലറ്റ് കളർ ചേഞ്ച് വരുന്നു. വയലറ്റ് കളർ വരുന്നു. ആൽക്കലിയിലാണെങ്കിൽ അതിന് ഗ്രീൻ കളറായിട്ടാണ് മാറുന്നത്. ദെൻ ക്യാരറ്റ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള പേപ്പർ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ആസിഡ്സിലും ആൽക്കലിയിലും അത് കളർലെസ് ആയിട്ടാണ് കാണുന്നത്. സോ ഇവിടെ നമുക്ക് ഇതിൽ ഏതെല്ലാം സബ്സ്റ്റൻസ് യൂസ് ചെയ്ത് നമുക്ക് ഇവിടെ ആസിഡ്സിനെയും ആൽക്കലിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ ആസിഡ്സിൽ യെല്ലോ കളറും റെഡ് കളറും വരുന്നത് ടെർമറിക്കിന്, അതുപോലെ ബീട്രൂട്ടിന് ആസിഡ്സിൽ വയലറ്റും ആൽക്കലിയിൽ ഗ്രീൻ കളറും വരുന്നത്. ഈ ടെർമറിക്കും അതുപോലെ ബീട്രൂട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഹിബിസ്കസ് പേപ്പർ യൂസ് ചെയ്ത പോലെ തന്നെ ടെർമറിക്കും ബീട്രൂട്ടും യൂസ് ചെയ്തിട്ട് നമുക്ക് ആസിഡ്സിനെയും ആൽക്കലിയെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇവിടെ മാംഗോ ലീഫും ക്യാരറ്റ് യൂസ് ചെയ്തെങ്കിലോ അതിന് ആസിഡ്സിലായാലും ആൽക്കലിയിലായാലും കളർലെസ് ആണ്, ഒരു കളറും കാണിക്കുന്നില്ല. സോ അത് യൂസ് ചെയ്ത് നമുക്ക് ആസിഡ്സിനെയും ആൽക്കലിയും തിരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ടെർമറിക്കും ബീട്രൂട്ടും യൂസ് ചെയ്തിട്ടും ആസിഡ്സിനെയും ആൽക്കലിയെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇത്തരത്തിൽ ആസിഡ്സിനെയും ആൽക്കലിയെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതിനെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ്പ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ആസിഡ്സ് ആൻഡ് ആൽക്കലി ത്രൂ കളർ ചേഞ്ച്. കളർ ചേഞ്ചിലൂടെ ആസിഡ്സിനെയും ആൽക്കലിനെയും വേർതിരിച്ചറിയാൻ സഹായിക്കുന്ന വസ്തുക്കളെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് പഠിച്ചു? ഹിബിസ്കസ് പേപ്പറും ഇൻഡിക്കേറ്ററാണ്, ലിറ്റ്മസ് പേപ്പേഴ്സ് ഇൻഡിക്കേറ്ററാണ്, അതുപോലെ ഇവിടെ ഇപ്പോൾ പഠിച്ച ടെർമറിക്ക് അതുപോലെ ബീട്രൂട്ടൊക്കെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സായിട്ട് യൂസ് ചെയ്യാം. അത് ആസിഡ്സിനെയും ആൽക്കലിയെയും കളർ ചേഞ്ചിലൂടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാർട്സ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് ടെർമറിക് ഹിബിസ്കസ് ബീട്രൂട്ട് എക്സെട്ര ക്യാൻ ബി യൂസ്ഡ് ആസ് ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഇവ യൂസ് ചെയ്യാം. അതുപോലെ ലബോറട്ടറിയിലെ ആസിഡ്സിനെയും ആൽക്കലിയെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിറ്റ്മസ് പേപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ സബ്സ്റ്റൻസ് നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തു. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ റെഡ് കളർ അപ്പിയറിങ് ഓൺ ക്ലോത്ത്സ് വെൻ ദ ടെർമറിക് സ്റ്റെയിൻ ഓൺ ദ വാഷ് ഇൻ ദ സോപ്പ്. നമ്മൾ ഡ്രസ്സുകളിൽ മഞ്ഞളായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു റെഡ് കളറായിട്ട് കാണുന്നുണ്ട്. അത് എന്തായിരിക്കും കാരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ടെർമറിക്ക് നമ്മുടെ ഡ്രസ്സിലായി കഴിഞ്ഞാൽ അത് നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വാഷ് സോപ്പ് എന്ന് പറഞ്ഞാൽ സോപ്പ് ഒരു ആൽക്കലി നാച്ചുറലാണ് സോപ്പ്. ആ സോപ്പ് യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡ് കളറായിട്ട് മാറുന്നുണ്ട്. അതിന് കാരണം ടെർമറിക്ക് ആൽക്കലിയിൽ പ്രസൻസിൽ അത് റെഡ് കളറായിട്ടാണ് മാറുന്നത്. അത് കാരണം സോപ്പ് ആൽക്കലി നാച്ചുറൽ അതുകൊണ്ടാണ് അത് റെഡ് കളറിൽ കാണാൻ കാരണം. ഇനി നമുക്ക് മറ്റൊരു ഇൻഡിക്കേറ്ററാണ് ഫിനോഫ്തലിൻ. ഇപ്പോൾ ഫിനോഫ്തലിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ആസിഡ്സിനെയും ആൽക്കലിയെയും ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. അതായത് ഇവിടെ രണ്ട് ടെസ്റ്റ് ട്യൂബിൽ ഫിനോഫ്തലിൻ എടുത്തിട്ട് ഒന്നിൽ ആസിഡ്സും ഒന്നിൽ ഒരു ആൽക്കലിയും എടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ടുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബിൽ
സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ, അതൊരു ആൽക്കലിയാണ്. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വിനെഗർ, അത് അസറ്റിക് ആസിഡ്, ഇതൊരു ആസിഡാണ്. ഇനി ഇത് രണ്ടിലായിട്ട് നമ്മൾ ഫിനോഫ്തലിൻ പറഞ്ഞൊരു സബ്സ്റ്റൻസിന് ആഡ് ചെയ്യാണ്. ഫിനോഫ്തലിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലോട്ട്, ഇത് രണ്ടും കളറിലെസ്, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനോ അല്ലെങ്കിൽ ആസിഡിക് ആസിഡ് വിനെഗറിനോ, വിനെഗർ നമ്മൾ കളർ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, കളർലെസ് ആണ്. അതുപോലെ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനും കളർലെസ് ആണ്, കളറില്ലാത്തൊരു സൊല്യൂഷനാണ്. സോ അതിലേക്ക് ഫിനോഫ്തലിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനുള്ള ടെസ്റ്റ് ട്യൂബിൻ്റെ കളർ, അതിലെ ആ സൊല്യൂഷന് പിങ്ക് കളറായിട്ട് മാറും. സോ ഇവിടെ ഫിനോഫ്തലിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനുള്ള ടെസ്റ്റ് ട്യൂബിൽ കളർ, ടെസ്റ്റ് ട്യൂബിൻ്റെ കളർ പിങ്ക് കളറായിട്ട് മാറും. വിനെഗർ അസറ്റിക് ആസിഡുള്ള സൊല്യൂഷനിലേക്ക് ഫിനോഫ്തലിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അവിടെ പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, കളർലെസ് ആയിട്ട് തന്നെ ആയിരിക്കും അത് കാണുന്നത്. സോ ഇപ്പോൾ ആദ്യം നിന്ന് സോഡിയം ഒരു ടെസ്റ്റ് ട്യൂബിൽ, ഒന്നുകൂടി പറയാം, ഒരു ടെസ്റ്റ് ട്യൂബിൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനും ഒരു ടെസ്റ്റ് ട്യൂബിൽ അസറ്റിക് ആസിഡ് വിനെഗർ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കളർലെസ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്, പ്രത്യേകിച്ച് കളറൊന്നും ഇല്ലാത്ത സൊല്യൂഷൻസ് ആണ്. ഇനി അതിലോട്ട് നമ്മൾ ഫിനോഫ്തലിൻ എന്ന ഒരു സബ്സ്റ്റൻസ്, ഫിനോഫ്തലിൻ പറഞ്ഞ ഒരു ലിക്വിഡ് സബ്സ്റ്റൻസ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യാൻ, ആഡ് ചെയ്ത് കഴിഞ്ഞ നമ്മൾ നോക്കുന്ന സമയത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്ത ടെസ്റ്റ് ട്യൂബിൻ്റെ കളർ, ആ ടെസ്റ്റ് ട്യൂബിലെ സൊല്യൂഷൻ്റെ കളർ പിങ്ക് കളറായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ വിനെഗർ എടുത്ത അത് അസറ്റിക് ആസിഡ് ടെസ്റ്റ് ട്യൂബിൽ കളർലെസ്, കളറൊന്നുമില്ല, കളർലെസ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെ കാണുന്നത്. അതായത് ഇവിടെ ഫിനോഫ്തലിൻ ആൽക്കലിയുമായി, ആൽക്കലിയിലേക്കാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ ആ ആൽക്കലി അതിൻ്റെ കളർ പിങ്ക് കളറായിട്ട് മാറും. ആസിഡ്സിലേക്കാണ് ആഡ് ചെയ്യുമെങ്കിൽ അവിടെ കളർലെസ് ആണ്, പ്രത്യേകിച്ച് കളറൊന്നുമില്ല. സോ ഫിനോഫ്തലിൻ നമുക്ക് ആസിഡ്സിനെയും ആൽക്കലിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഇൻഡിക്കേറ്ററാണ് ഫിനോഫ്തലിൻ എന്ന് പറയുന്നത്. ഫിനോഫ്തലിൻ ആൽക്കലിയിൽ പിങ്ക് കളറാണ്, ആസിഡ്സിൽ അത് കളർലെസ് ആണ്. ഇനി നമുക്ക് നിങ്ങൾ താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 45. അതിൽ സബ്സ്റ്റൻസ് യൂസ്ഡ്, അതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്ന, അത് ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ള ഒരു ബോക്സിൽ. അത് ആസിഡ്സിൽ അതിൻ്റെ കളർ എന്താ, ആൽക്കലിയിൽ അതിൻ്റെ കളർ എന്താ വരുന്നത് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ആസിഡ്സിൽ, ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൻ്റെ കളർ റെഡാണ്, ആൽക്കലിയിൽ ബ്ലൂ തന്നെയാണ്. ചില്ലി പൗഡർ ഒരു ആസിഡ്സിൽ പെയിൽ റെഡാണ്, അതുപോലെ ആൽക്കലിയിൽ പെയിൽ റെഡ് തന്നെ വരുന്നത്. റെഡ് ലിറ്റ്മസ് പേപ്പർ ആസിഡ്സിലാണെങ്കിൽ അതിന് റെഡ് കളറാണ് കാണുന്നത്, ആൽക്കലി ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബ്ലൂ കളർ തന്നെയാണ് വരുന്നത്. ഹിബിസ്കസ് പേപ്പർ, ബ്ലൂ ഹിബിസ്കസ് പേപ്പറിന് ആസിഡ്സിൽ റെഡ് കളറും ആൽക്കലിയിൽ ബ്ലൂ കളറും വരുന്നു. ഫിനോഫ്തലിന് ആസിഡ്സിൽ കളർലെസ് ആണ്, ആൽക്കലിയിൽ പിങ്ക് കളർ. വൈറ്റ് പേപ്പർ ആസിഡായാലും ആൽക്കലിയായാലും വൈറ്റ് വൈറ്റ് കളർ തന്നെ. കാർബൺ പൗഡർ അത് ആസിഡ്സിലും ആൽക്കലിയും ബ്ലാക്ക് കളറായിട്ടാണ് വരുന്നത്. മീഥൈൽ ഓറഞ്ച് ആസിഡ്സിൽ പെയിൽ പിങ്കും അതുപോലെ ആൽക്കലിയിൽ പെയിൽ യെല്ലോ. ലിക്വിഡ് ബ്ലൂ, ഇതെല്ലാം സം സബ്സ്റ്റൻസുകളാണ്, അത് മനസ്സിലാക്കുക. അത് ആസിഡ്സിലെ കളറ് ബ്ലൂ തന്നെയാണ്, ആൽക്കലിയിലും ബ്ലൂ തന്നെയാണ് കളർ. ടെർമറിക്ക് ആസിഡ്സിൽ യെല്ലോ കളറാണ്, ആൽക്കലിയിൽ റെഡ് കളറാണ് വരുന്നത്. ഇനി ഇതിൽ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളത്, ഇതിൽ ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ആസിഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ആസിഡ്സിൽ കളർ ചേഞ്ച് വരുന്ന ഏതൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യാം, റെഡ് ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യാം, ഹിബിസ്കസ് പേപ്പർ യൂസ് ചെയ്യാം, ദെൻ മീഥൈൽ ഓറഞ്ച്, ലിക്വിഡ് സോറി മീഥൈൽ ഓറഞ്ച്, ടെർമറിക്, ഇതെല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആസിഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. കളർലെസ് ആയിട്ട് അല്ലെങ്കിൽ രണ്ടിലും ഒരേ കളർ വരുന്ന വസ്തുക്കളെ, സബ്സ്റ്റൻസുകൾ നമുക്ക് യൂസ് ചെയ്യാം, യൂസ് ചെയ്താൽ ആസിഡ്സിനെയും ആൽക്കലിയെയും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഇനി ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത്, ആൽക്കലി ഇത് സെയിം ഇൻഡിക്കേറ്റേഴ്സ് തന്നെ, അവയ്ക്ക് എന്തെങ്കിലും ആസിഡ്സിൽ വേറെ ഒരു കളറാണ്, ആസിഡ്സിൽ മറ്റൊരു കളറാണ്. സോ ആ ഇപ്പം ആസിഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ഇൻഡിക്കേറ്റേഴ്സിനെ തന്നെയാണ് നമുക്ക് ആൽക്കലിയെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഇത്രയും നമ്മൾ പഠിച്ചത് ആസിഡ്സിൻ്റെയും ആൽക്കലിയുടെയും പ്രോപ്പർട്ടീസും അതിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിച്ചു. ഇപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആസിഡ്സും അതുപോലെ ആൽക്കലിയും തമ്മിൽ മിക്സായി കഴിഞ്ഞാൽ, നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആസിഡ്സിൻ്റെ പ്രോപ്പർട്ടീസ് പഠിച്ചു, ആൽക്കലിയുടെ പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇനി നമുക്ക് ഈ ആസിഡ്സും ആൽക്കലിയും തമ്മിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് റിയാക്ഷനാണ് അവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. നമ്മളതിന് മുന്നൊരു കാര്യം, ഒരു കാര്യം പറയാൻ പറ്റുമോ? ഇപ്പോൾ നമുക്ക് നമ്മളെ എന്താണ് ആൻസ് കടിച്ചു കഴിഞ്ഞാൽ, ഉറുമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒരു ചെറിയൊരു പെയിൻ ഉണ്ടാവാറുണ്ട്. ആ പെയിൻ ഉണ്ടാവാൻ കാരണം അതിൽ ഉറുമ്പിലടങ്ങിയിട്ടുള്ള ഫോമിക് ആസിഡുണ്ട്. ഈ ഫോമിക് ആസിഡാണ് നമുക്ക് വേദന അനുഭവം, ആ പെയിൻ ഉണ്ടാവാൻ കാരണം, വേദന ഉണ്ടാവാൻ കാരണം ഉറുമ്പിലുള്ള ഫോമിക് ആസിഡ്സിൻ്റെ പ്രസൻസ് ആണ്. ഇനി നമുക്ക് വെൻ ആസിഡ് ആൻഡ് ആൽക്കലി മിക്സ് ടുഗദർ, അതാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ള. ആൽക്കലിയും ആസിഡും തമ്മിൽ മിക്സ് ചെയ്താൽ എന്ത് റിയാക്ഷനാണ് നടക്കുന്നതെന്ന് നോക്കാം.
സോ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ആസിഡ്സും മാലിക്യൂലും നമ്മൾ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കുന്ന റിയാക്ഷനെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.